പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Thank you.
கடங்கள் பொறுத்ததோ எங்கள் கடம் சகலம் பாபத்தின் கடவாதிரையில் அமுகனிய பொறு கடமே ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയേറ്റു പറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെയും പൗത്രീകരിക്കുന്ന ഈ പരിഹാരകസ്തുകൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ഒടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു.
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 25 ഒന്ന് മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി, വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതാക്കി. അത് ഇനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, നിർദ്രയായ ജനതകൾ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തി, ദുർഗവും കൊടുംവെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറ്റിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണരാനന്ദത്തിലെ ഉഷ്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു. മേഘത്തിൻ്റെ തണൽ വെയിൽ മറിക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങില്ലാതാക്കുന്നു. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കുകയും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങൾ മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും അവൻ്റെ നിന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇതരുൾ ചെയ്തിരിക്കുന്നത്. നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാട ഇന്നീവേദിക.
വിശുദ്ധ കൊച്ചുപ്രേസ്യാകി നിർമ്മലമാകോ മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദി. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന ഞങ്ങളുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ എഫ്എസ്എസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:14 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മുടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പദനയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനസ്സിനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. സ്നേഹമോടെ യേശുവിൻ്റെ
യേശുവിൻ സാക്ഷിയായി തീരാ സ്നേഹമോടെ യേശുവിൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, വിശുദ്ധ മത്തായി നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18 ഒന്നു മുതലുള്ള തിരുവചനം. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തി കൊണ്ടരുളിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ വലിയ ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ മാതൃകയനുസരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷവും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നു നിന്നോട് ഞങ്ങൾ അഭിഷിക്കുന്നു. നിത്യാനന്ദവും അവർണ്ണിനി അനുഗ്രഹങ്ങളും അനുശ്വര ജീവനും നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ, സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ മാർഗം പിഞ്ചുന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെ മാതൃകയനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തയായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിഭവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാമധുരയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, കരങ്ങൾ അടച്ചിടാം. അല്പസമയം കഴിയുമ്പോൾ ബലിപീഠത്തിൽ അപ്പവും വീഞ്ഞും ഉയർത്തപ്പെടുക. ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് എന്റെ ജീവിതം. പലപ്പോഴും ഞാൻ അതിനൊരുങ്ങാറില്ല, മടിച്ചു നിൽക്കാറുണ്ട്. ഇവിടെ ഉയർത്തപ്പെടുന്ന അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞാനിതാ എന്നെ ഈ സമയം ബോധപൂർവം ചേർത്തിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷ, എന്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചനെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയും മക്കളെയും, കുടുംബത്തിലെ ചില ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥകൾ ഒപ്പം ഞാൻ ചേർത്ത് വെക്കുന്ന എന്റെ പൊന്നീശോയെ, എന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ കൂടിയാണ്. ഒത്തിരി സന്തോഷിച്ചും ചിരിച്ചുമൊക്കെ നടക്കുമ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നേരുന്ന നൊമ്പരങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനും, നിന്റെ മുമ്പേ ഞാനിതാ എന്റെ ഉള്ളും ഉള്ളതും ഒക്കെ സമർപ്പിക്കുകയാണ്. എന്റെ ഇടയെ കാഴ്ചകളായിട്ട് കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദൃഗത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകണമായ ജനം മുഴുവന്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവ കൃപാസ്മൃതി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. Thank you.
कन्यात्मज
പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ആരുണം മൃത്യു വാർന്നവൻ മൂന്നു നാളിനുള്ളി സത്യദൈവസുരുവി മണ്ണിലൊത്തി തൻ മഹത്വ പൂർണ്ണ ശോഭയിൽ മഹിമയോടെ നിത്യപിതാവേ താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുവേ പ്രഭവാർന്നു വാങ്ങിടുന്ന സത്യ ദൈവമാ ജീവനെ കിടുന്ന മഹിത ഭാവനന്ദനിൽ വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങളെ വരും ഏകമാണു ധന്യമാണു പാവനം സദാ സ്നൈഹിക പ്രഭാവമാണു സാർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനം ഏറ്റു ചൊല്ലു സാധനം ഞങ്ങളെ വരും ഞങ്ങളെ വരും സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളെ ആലപിക്കുവാൻ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രക്കിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശ്രദിക്കണമേ, എന്റെ സഹോദരരെ ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുക നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രേരണമാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാവുകയുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യ തൃകത്താൽ അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ഈ ശക്തരാക്കുന്നങ്ങയോട് ഞങ്ങളെ വീക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി മിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അടുത്ത് ചപിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അണിച്ചുവിടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവീൻ. ഭയഭക്തിജനകമായ രസങ്ങൾ കുതശി വിടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവീൻ. സമാധാനം നമ്മോടുകൂടി. കൃപയിൽ
സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ മഹോന്നതനാംഗേക്കും വിട്ട് ആരാധിക്കുന്ന അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാംഗേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അണവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വനവനുടെ മരിമകളാ ഉന്നത വീതിരോഷാന ദാവീദി സുതരോഷാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാ വീണ്ടും വരുവോരും ധന്യം ഉന്നത വീതിരോഷാന കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ അണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും മാതൃകരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ തിരുസന്നതി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ
പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചത് പോലെ വിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോമലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കീ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആലഞ്ചേരി പത്രാപോലുത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് പത്രാപോലുത്തായ്ക്കും രൂപത അധ്യക്ഷനായ മാർ പോളി പിതാവിനും മറ്റു പത്രാന്മാർക്കും വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളും അന്തങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ വരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടി അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ സംപ്രീതികളുടെ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവർണിനിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമെന്ന് ക്ലേശിതരമായി ദാസരമങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശുഖായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനെയും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. നിന്റെ ദാസരുടെ കുർബാനയിലേക്കു നീ ഇറങ്ങി വരണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ അർപ്പികളുടെ വലിയ പ്രത്യാശയ്ക്കും കാരണമാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗണമഹിമയും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങ് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കറഞ്ഞത് അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമം ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴും എന്നേക്കും. ദൈവമേങ്ങയുടെ കൃപയ്ക്ക് തമിതം എന്നോട് ദയ തോന്നണമേ. കാരണാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങളെ യോഗ്യരാം, ഞങ്ങൾ തീർത്തും അയോഗ്യരാം. എങ്കിലും സ്തുത്രകവും പരിശുദ്ധം ജീവദായകം ദൈവീകമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിക്കായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ആത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട ഏറ്റവും അടുത്ത നാവിലൂടെ കടന്നു വരുന്നത് എന്റെ നെഞ്ചിലേക്കാണ്. ഞാൻ ഈ സമയത്ത് എന്റെ ഹൃദയം എടുത്ത് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ഒരു കാലത്ത് എന്റെ ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധിയുള്ള വെണ്മയുള്ള തൂവെള്ള നിറമുള്ള ഒരു ഹൃദയമായിരുന്നു. എന്റെ സ്നേഹമൊക്കെ നിർമ്മലമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. എന്റെ ചെയ്തികളിലും പ്രവൃത്തികളിലും ഒക്കെ ആത്മാർത്ഥതയും സത്യസന്ധയും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ നിന്റെ ആ സ്നേഹത്തിന്റെ കരവലയിൽ നിന്ന് അകന്നു പോയത് ചെന്ന് വീഴുന്നത് മുഴുവൻ തെറ്റിന്റെ വഴിയുടെ വഴി. എന്റെ ചിന്തകൾ മാറി, ചെയ്തികൾ മാറി, കൂട്ടുകെട്ടുകൾ മാറി. പക്ഷെ ഇന്ന് എന്റെ ഹൃദയം എന്ന് പറയുന്ന പഴയ വിശുദ്ധിയുള്ള വെണ്മയുള്ള തൂവുള്ള നിറമുള്ള ഹൃദയമൊന്നും അല്ല. പാപത്തിന്റെ മാലിന്യം പിടിച്ച് തെറ്റിന്റെ കറകൾ പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുന്ന വികൃതമായ മുറിവേറ്റൊരു ഹൃദയമാണ് ആ ഹൃദയമാണ് ഞാൻ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. ആ ഹൃദയത്തിൽ പലരോടുള്ള ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ക്ഷമിക്കപ്പെടാനാത്ത അവസ്ഥകൾ, ജീവിതത്തിലുണ്ടായ ചില തിക്ത അനുഭവങ്ങളുടെ പേരുന്ന നമ്പരങ്ങളുണ്ട്, പല രീതിയിൽ വികൃതമായ അസ്വസ്ഥമായ മുറിവേറ്റന്റെ. ഞാൻ ഈ സമയത്ത് എടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈശോയെ നിന്റെ തിരുഹൃദയത്തോടാണ്, നിന്റെ തിരുഹൃദയം. അതും പിളർക്കപ്പെട്ട ഹൃദയമാണ്, മുറിവേറ്റ ഹൃദയം. ആ ഹൃദയം പിളർക്കപ്പെട്ടതും മുറിവേറ്റതും ഒക്കെ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ, ആ ഹൃദയത്തോട് ആ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന എന്റെ ഹൃദയം ഇത് ഇതുപോലെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്തു കൂട്ടിയ സ്വാർത്ഥ പാപങ്ങൾ നിമിത്തമാണ് ഈശോ. എനിക്ക് വേണം ഈശോ ആദ്യം ഉണ്ടായിരുന്ന എന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയും നിർമ്മലതയും നിഷ്കളങ്കതയും ഒക്കെ എനിക്ക് തിരിച്ചു വേണം. നിന്റെ തിരുവിലാവിൽ നിന്നെടുക്കുന്ന തിരിച്ചറുത്തുള്ളിയ എന്റെ ഹൃദയത്തിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കണം. അറിഞ്ഞും അറിയാതെയും ഒക്കെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തുകൊണ്ടും മുറിവേൽപ്പിച്ചപ്പോൾ മുറിയപ്പെട്ടത് എന്റെ പുനരീശ്വരൻ നിന്റെ ഹൃദയം തന്നെയാണ്. എന്റെ പാപങ്ങൾ അപരാധം എന്നോട് നീ പൊറുക്കണം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കെ പാടാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാ നാഥം നിത്യം നിറയാം ആത്മാവാ ചേർന്ന്. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപുറം ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ക്ഷീണമേ. കർത്താവേ ഞങ്ങളുടെ നിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വദനങ്ങളെ പുതിയ വീണകളാക്കി ജ്വലിക്കുന്ന അന്തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യും. നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശങ്ങൾ നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിൽപ്പിച്ച മനോവിശ്വാസനാവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ.
പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മേ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ജാതിയിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ തമ്പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങൾ പ്രതിക്ക് നിധിച്ചിലും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞത സമർപ്പിക്കുക. എല്ലാ നാളുകളിലെ യോഗ്യവും എല്ലാ കാലങ്ങളിൽ യുക്തവുമാകുന്ന അങ്ങയുടെ ജീവിതദായകവും ദൈവികമായ വചനങ്ങളുടെ മധുരം ആസ്വദിക്കുവാനും മലാഘമാടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരേസ്യം പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളുടെ ആദ്യം ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാര്യപുറം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യമാവി ദാനങ്ങൾ സ്നേഹപിതാവ സകലേശം വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്ക ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ജ്ഞാനം നിശ്ചയമാ വിധി ദിവസമുയർത്തിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാഥരുൾ ചെയ്തു. അരുളിയേ പോലും
നിൽക്കും ദൈവം കണിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമിന്നും നമ്മുടെ ജീവിതപാദകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാരഹസ്യങ്ങൾ കൈ കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചുരിയട്ടെ കുരിശടയാളം വഴിയാൽ സംരക്ഷിതരാ ായി ഭവിക്കട്ടെ ഇപ്പോഴുമെന്നോഴുമെന്നേക്കും വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഇനി ഒരു പിന്നെ അർപ്പിക്കുവാൻ ഞാൻ